ഓഹോ താൻ എഴുന്നേക്കാനൊക്കെ പഠിച്ചോ? അല്ല, സാറിനെ പോലെ ഒരാളൊക്കെ വരുമ്പോ നമ്മളൊക്കെ എന്തോന്നു സാറ്? സാറാണെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ അവാർഡൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ആളല്ലയോ? ഈ സ്കൂളിരിക്കുന്നത് എന്റെ അധികാര പരിധിയിലാണെന്ന് സാറിന് അറിയാവല്ലോ. അറിയാം. എന്നിട്ടാണ് എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഈ കണ്ട പരിഷ്കാരങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നടത്തിയത്? അല്ല സാർ, അത് പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, താൻ ആ വണ്ടി കയറി ഇങ്ങ് വെക്കോ, ഞാൻ ഇവിടുത്തെ മാക്കാത്തി പിള്ളേരെ പഠിപ്പിച്ചോളാം. വേണ്ട സാർ, അവരിപ്പോ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതെ, സിലബസിലില്ലാത്ത പലതും നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സാർ അറിഞ്ഞത് മുഴുവൻ ശരിയല്ല. എന്നു വച്ചാ പകുതി ശരിയാണെന്നും, ലോകത്താരും പകുതി ഗർഭം ധരിക്കാറില്ല. ഈ യു പി സ്കൂള് ഗവൺമെന്റ് സ്കൂള് എന്നൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്തുവാ പറ? സാർ തന്നെ പറയും. ഓഹോ, എടോ, ഒടിഞ്ഞ ബെഞ്ച്, കറങ്ങാത്ത ഫാന്, തലങ്ങും വിലങ്ങും അനുസരണയില്ലാതെ മൂക്കളെ ഒലിപ്പിച്ചോടുന്ന പിള്ളേര്, വട്ടം കൂടി ഇന്ന് വെടി പറയുന്ന സാറന്മാര്, അതൊക്കെയാടോ സ്കൂള്? ഇതൊക്കെ മാറ്റി തന്നോട് ആര് പറഞ്ഞു? എടോ, ഇതൊരു സർക്കാർ സ്കൂളാണെന്ന് തോന്നണ്ടേ? ഈ ചിന്താഗതി തന്നെ തെറ്റാണ് സാർ. ഗവൺമെന്റ് സ്കൂളിലെ കുഞ്ഞുങ്ങൾ യാതൊരു പുരോഗതി ഇല്ലാതെ ദരിദ്രരായി കഴിയണമെന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് സാർ ആദ്യം മാറ്റേണ്ടത്. സാർ, സ്കൂളിലെ മാറ്റങ്ങൾ സാറിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞതായിരുന്നു. ആരോട് പറഞ്ഞു? അത് ആ യൂണിയൻ സെക്രട്ടറിയോട്. എന്നിട്ട് അയാൾ എന്തോ പറഞ്ഞു? സാറിനോട് പറഞ്ഞാൽ ചിലപ്പോ സാറിന് വിഷമാവും. പറഞ്ഞില്ലെങ്കിൽ താൻ വിഷമിക്കേണ്ടി വരും. പറയണോ? ആ കുള്ളൻ പെട്ടത്തലയോട് ഇതൊന്നും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല, അഥവാ ആ പോങ്ങൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നാണ് സാർ പറഞ്ഞത്. സാർ, അയാളൊന്നും ചെയ്യരുത്, ചിലപ്പോ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. ആ യൂണിയൻ സെക്രട്ടറി ഇപ്പോൾ അറിയില്ല സാർ. ഓഹോ, എനിക്ക് ഞാൻ അയാളെ അറിയിച്ചോളാം. ഡ്രൈവർ, വണ്ടി എടുക്കും.